വിനോദസഞ്ചാരികൾക്ക് കേരളം കുന്നുകളും വനഭംഗിയും തീരദേശവും മാത്രവുമാണ്, കൂട്ടത്തിൽ ചില കായലുകളും. അതുമാത്രമല്ല, കേരളത്തിൻ്റെ സമൃദ്ധി, നമ്മുടെ കണ്ടലുകൾ, ആ കണ്ടലുകൾ നശിക്കരുത്. കണ്ണാടിയുടെ മറ്റൊരു ലേഖത്തിലേക്ക് സ്വാഗതം. തൃശൂർ ചേറ്റുവ കായലിലെ കണ്ടൽ തുരുത്ത് ഇന്ന് സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രം. ഈ കായൽ തീരത്താണ് 8.5 ഏക്കറിൽ അപൂർവമായ കണ്ടലുകൾ. ലോകത്തെങ്ങുമില്ല ഇത്തരം കണ്ടലുകളെന്ന് മനസ്സിലാക്കിയവർ ഇതേറ്റെടുക്കാൻ തീരുമാനിച്ചു. വനം വകുപ്പിന് ഇതുവരെ കൈമാറിയിട്ടില്ല. അത് കാരണം കയ്യേറ്റമാണ് എവിടെയും. ഇവിടെ KFRA-യിലെ ഏതാനും സയൻറ്റിസ്റ്റുകൾ വന്നിട്ട് നിരീക്ഷണം നടത്തിയിട്ട് കണ്ടെത്തിയിട്ടുള്ള 8 ഇനം കണ്ടൽ ചെടികളുണ്ട്. അതിൽ ചില ഇനങ്ങളൊക്കെ മറ്റേ എന്താ പറയുക, ഔഷധസസ്യ ഗുണങ്ങളുള്ള ഇനത്തിൽപ്പെടുന്നതാണ്. മറ്റു പലതും മറ്റേ വിവിധ തരത്തിലുള്ളതാണ്. ഇത് ശുദ്ധവായു പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും മത്സ്യപ്രചരണം ഏറ്റവും കൂടുതൽ നടക്കാനും, പിന്നെ വേലിയേറ്റ വേലിയിറക്കങ്ങളിൽ മണ്ണൊലിപ്പ് തടയാനും, പിന്നെ പൂഴി ഇതിൻ്റെ ബെൽറ്റിനോട് അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം പൂഴി കളക്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം അങ്ങനെ പ്രകൃതി സംരക്ഷണത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് കണ്ടൽക്കാടുകളും അതിൻ്റെ പരിസരങ്ങളിലും ഉള്ളത്. കടലിനും കരയ്ക്കും പ്രത്യേകതരം ഉപ്പിൻ്റെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിലായിരിക്കും ഇത് ഉണ്ടാവുക. അതുതന്നെ മറ്റുള്ള ജീവജാലങ്ങൾക്ക് ഇവിടെ നിലനിൽക്കാൻ, വളർന്നു വരാൻ മറ്റുള്ള ജീവികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ചെടികളിൽ പ്രത്യേകതരം ടിഷ്യൂസൊക്കെ ഉണ്ട്. ഈ ഉപ്പിനെ എടുത്തു കളയാനും ഉപ്പിൻ്റെ അകത്ത് ജീവിക്കാനുള്ള സ്പെഷ്യൽ ടിഷ്യൂസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഉള്ള, പിന്നെ അതിലുപരിയായിട്ട് പാരിസ്ഥിതിക പ്രാധാന്യത്തിനുപരിയായിട്ട് ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻ്റൽ പ്രോഗ്രാംസ് നടക്കുന്നത് ഇതൊക്കെ കോസ്റ്റൽ റീജിയനിലാണ്. നമ്മൾക്കറിയാം പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ ഈ കോസ്റ്റൽ റീജിയനിലാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ അടുത്ത കാലത്തായിട്ട് ഭീകരമായ തോതിൽ നമ്മുടെ എല്ലാ കണ്ടൽക്കാടുകളും നശീകരണത്തിന് വിധേയമായിട്ടുണ്ട്. കേരള വനഗവേഷണ കേന്ദ്രത്തിൻ്റെ ഒരു പഠനം അനുസരിച്ച് 56 മാംഗ്രൂവ് അസോസിയേറ്റ്സ് ഉണ്ട്. ഇതിനോട് ചേർന്ന് വളരുന്ന സസ്യങ്ങൾ, ഇതിലേകദേശം ഒരു 40% കണ്ടലുകൾ നമ്മൾ ഈ ചെറിയൊരു തുരുത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയും. വലിയ ഒരു പൈതൃക സമ്പത്ത് കേരളത്തിൽ നമ്മൾ സംരക്ഷിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിരിക്കും അത്. അതോടൊപ്പം തന്നെ ഈ കണ്ടൽക്കാടിനോട് ചുറ്റും ഉള്ള പക്ഷി സങ്കേതം, ദേശാടന പക്ഷികളുടെ ഒരു വലിയ ഒരു സങ്കേതം കൂടിയാണത്. ഇത് മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ ജൈവ വൈവിധ്യങ്ങൾ സംരക്ഷിക്കുന്നതിനും കഴിയുന്ന ഏറ്റവും വലിയ സുപ്രധാനമായ ഒരു സംഭവമായി മാറും അത്. ഈ കണ്ടൽ ചെടികളുടെ വിത്തുകൾ ഇങ്ങനെ വളർന്നു കഴിഞ്ഞാൽ ഇതിന് പ്രകൃതി തന്നെ അതിനൊരു സംവിധാനം ഒരുക്കിയിരിക്കുകയാണ്. ഇത് താഴോട്ട് വീണു കഴിഞ്ഞാൽ ഈ മണഭാഗം ചെളിയിൽ പൊഴുന്നു പോകും. ഇതിന് മുകളിൽ നിന്നാണ് ചെടികൾ തറച്ചു വളരുന്നത്. പിന്നീട് ഇതിന് അധികം ജലമോ മറ്റൊന്നും വേണ്ട. ഇതിന് വേണ്ട ഈ ചെടി വളരാൻ വേണ്ട എല്ലാ ഘടകങ്ങളും ഇതിനുള്ളിൽ തന്നെ അടക്കം ചെയ്തിരിക്കുന്നു. അതിന് പുറമെ ഈ ചെടികൾക്ക് വേണ്ടത്ര വളമോ അങ്ങനെയുള്ള മറ്റ് സസ്യങ്ങളെപ്പോലുള്ള ആവശ്യങ്ങളൊന്നുമില്ല. ഇതെല്ലാം വായുവിൽ നിന്നും വെള്ളത്തിൽ നിന്നും മറ്റ് ഭാഗങ്ങളിൽ നിന്നായിട്ട് വലിച്ചെടുക്കുന്നതാണ്. അങ്ങനെ വളരുന്നതാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഓക്സിജൻ തരുന്ന ഒരു ഘടകം കൂടിയാണ്. പ്രകൃതി ഒരുക്കിത്തന്ന മനോഹരമായ ഒരു സംവിധാനം, അതിൽ കയറി കളിക്കരുത്. ഒട്ടേറെ കണ്ടലുകൾ നശിച്ചു കഴിഞ്ഞു, കൂടുതൽ നശിക്കരുത്. ഇപ്പോഴും ഇതിൽ ചില സ്വകാര്യ വ്യക്തികൾ അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി ബോട്ട് സഞ്ചാര മാർഗങ്ങളിലൂടെ ഈ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലൂടെ പോകുന്നതിന് വേണ്ടി വലിയ 10 ആണ്ടുകൾ പഴക്കമുള്ള കണ്ടലുകളൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ 8 ഏക്കർ അത് റിസർവായിട്ട് ഡിക്ലെയർ ചെയ്യാനാണ് പോകുന്നത്. റിസർവ് ഫോറസ്റ്റായിട്ട് നമ്മൾ നോട്ടിഫൈ ചെയ്യാൻ പോവുകയാണ്. അതിനാണ് ഇപ്പോൾ ഗവൺമെൻറ് നമ്മൾ പോയത്. അതിൻ്റെ ഏകദേശം ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്നത്. അത് ഈവൻ നമ്മുടെ കളക്ടർ അത് അംഗീകരിച്ചിട്ടാണ് നമുക്ക് തരാമെന്നേറ്റത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഭൂമിയാണെങ്കിൽ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ചെറിയ ഇപ്പോൾ അവർ പോയി കോടതി പോയി 10-100 രൂപ ഫൈൻ അടച്ചിട്ട് രക്ഷപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണെങ്കിൽ ഇത് എല്ലാവരും വെട്ടി നശിപ്പിക്കാനായിട്ട് തയ്യാറാവും. ചേറ്റുവായലുള്ള ആ ഒരു ചെറിയ പോർഷൻ അത് റവന്യൂ വകുപ്പിൻ്റെ മാത്രം കയ്യിലുള്ളതാണ്. അതിൽ എൻക്രോച്ച്മെൻ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ സ്ഥലം പെട്ടെന്ന് ഏറ്റെടുക്കാം എന്ന് തീരുമാനിച്ചത്. തീരദേശത്തുള്ള മിക്കവാറും ജീവികളുടെ പ്രജനനം, മത്സ്യങ്ങളുടെ മാത്രമല്ല, മിക്കവാറും വെള്ളത്തിൽ കാണുന്ന എല്ലാ ജീവികളുടെയും പ്രജനനം നടക്കുന്നത് ഈ കണ്ടൽ കാടുകളുടെ ഇടയ്ക്കാണ്. കൂടാതെ അവിടുത്തെ കാലാവസ്ഥ നിയന്ത്രണം, പ്രധാനമായിട്ടും ഈ സ്ഥലങ്ങളിൽ തെങ്ങ് മാത്രമേ ഉള്ളൂ, അതിൽ കൂടുതലായിട്ടുള്ള ഒരുപാട് കാലാവസ്ഥ വ്യതിയാനങ്ങൾക്ക് തടയിടുന്നതാണ് ഈ കണ്ടൽ കാടുകൾ. പിന്നെ കടലിൽ നിന്നുള്ള ആക്രമണം, പണ്ട് സുനാമി ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ സുനാമി അഫക്റ്റഡ് അല്ലാതെ വന്നത് കണ്ടൽ കാടുകളുണ്ടായിരുന്ന സ്ഥലത്താണ്. ഇപ്പോൾ ഈ ചേറ്റുവായലുള്ള ആ ഒരു തുരുത്തൊഴിച്ച് ബാക്കിയെല്ലാം പ്രൈവറ്റ് വ്യക്തികളുടെ കയ്യിലാണ്. അത് ഏറ്റെടുക്കാൻ വേണ്ടി വർഷങ്ങളായിട്ട് പ്രൈവറ്റ് വ്യക്തികളിൽ നിന്ന് വാങ്ങാൻ വേണ്ടി വർഷങ്ങൾക്ക് മുമ്പേ കൊടുത്ത പൈസ ഇപ്പോഴും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ കിടക്കുകയാണ്. നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ഇനിഷ്യേറ്റീവ് നമ്മുടെ ഭാഗത്തുണ്ടായില്ല. റവന്യൂ വകുപ്പിൽ ഈ പ്രശ്നം കിടക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും കാലതാമസമുണ്ടായെങ്കിൽ അർത്ഥം വ്യക്തമാണ്.
കണ്ടൽ നശിപ്പിക്കുവാൻ കുറേ കാലം കൂടി ലഭിക്കും. വനം വകുപ്പ് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാം കാശാക്കാം. ഒട്ടേറെ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കിടയിൽ നമ്മുടെ കണ്ടലുകളുടെ കാര്യം ഓർക്കാൻ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക്, നമ്മുടെ ഭരണത്തിന് എവിടെയാണ് സമയം? എന്തായാലും ചില പോലീസുകാർ മാതൃക കാണിക്കുന്നു. അവർ വായനശാലയുണ്ടാക്കുന്നു. ആ വായനശാലയെ ഒരു സാംസ്കാരിക കേന്ദ്രമായി വളർത്തുകയും ചെയ്യുന്നു. തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലെ CPO ആയിരുന്ന BA സലീം ഒരു പോലീസ് ലൈബ്രറി എന്ന ആശയം മുന്നോട്ട് വെച്ചപ്പോൾ മറ്റു പോലീസുകാർ രഹസ്യമായി പരിഹസിച്ചു. ഹിൽപാലസിൽ വായനശാല ഉണ്ടായി. ജനമൈത്രി പൊതുജന പദ്ധതിയുടെ ഭാഗമായി ഇന്ന് പോലീസ് സ്റ്റേഷന്റെ മുകൾ നില എല്ലാ കുട്ടികൾക്കുമുള്ള വായനശാലയാണ്. നാട്ടുകാരും കൂടി. ഇന്ന് പുസ്തക പ്രസ്ഥാനമാണ്, ചർച്ചാവേദിയാണ്. പുസ്തകങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള സാഹിത്യ രംഗത്തുള്ള വായനക്കാരുമായിട്ടുള്ള ആളുകളായിട്ട് മാത്രം ബന്ധപ്പെടുന്ന ഒരു ചങ്ങലയുണ്ടായി. ആ ചങ്ങലയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വിജയത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. ഈ ഇതിൻ്റെ ഉദ്ഘാടന സമയത്ത് 6000-ൽ പുസ്തകം ഈ ലൈബ്രറിയിലുണ്ടായിരുന്നു. ഇത് എല്ലാം പൊതുജനങ്ങളിൽ നിന്നും സംഭരിച്ചിരിക്കുന്ന പുസ്തകങ്ങളാണ്. ജനമൈത്രി പോലീസ് പദ്ധതിയൊക്കെ വിഭാവനം ചെയ്യുന്നത് ജനങ്ങളുമായിട്ട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പോലീസ്. അപ്പോൾ ലൈബ്രറി അതിന് വളരെ സഹായകമായിട്ടുള്ള പ്രവർത്തനമാണ് ലൈബ്രറിയിൽ നടക്കുന്നത്. കുട്ടികളും മുതിർന്നവരുൾപ്പെടെ പലരും ഇവിടെ വന്ന് എല്ലാ മാസവും ഇവിടെ വന്ന് ഇവിടുത്തെ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് കുട്ടികൾക്ക് വേണ്ടി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ഫിലിം പ്രദർശനം ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. പിന്നെ ഇതിന് എടുത്തു പറയേണ്ട മറ്റൊരു സംഗതി, ജസ്റ്റിസ് സുകുമാരൻ സാറ് വന്ന് ഉദ്ഘാടനം ചെയ്ത ഒരു കവിയരങ്ങ, പോലീസ് സ്റ്റേഷനിൽ ഒരു കവിയരങ്ങ് നടത്തുക എന്നുള്ളത് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സംഭവമാണ്. ഇവിടെ അത് നടന്നു. സ്ത്രീകളും യുവാക്കളും മുതിർന്നവരുൾപ്പെടെ പലരും വന്ന് 35 കവിതകൾ അന്ന് അവതരിപ്പിക്കപ്പെട്ടു. ഒരു ലൈബ്രറി എന്തായാലും എവിടെയായാലും തുടങ്ങുന്നത് നല്ലതാണ്. പ്രത്യേകിച്ചും പോലീസുകാരുടെ കൂട്ടത്തിൽ ലൈബ്രറി എന്ന് പറയുന്നത് ഒരു സവിശേഷ സംഭവമാണല്ലോ. പ്രത്യേകിച്ചും പോലീസുകാരാകുമ്പം അച്ചടക്കത്തോടുകൂടി നടത്തിക്കൊണ്ട് പോകാനും കഴിയും. ലൈബ്രറി മാത്രമല്ല, ലൈബ്രറിയോടനുബന്ധിച്ചുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും നിരന്തരമായിട്ട് നടന്ന ചർച്ചകൾ ഇതൊക്കെ, പിന്നെ അതിൻ്റെ ഒരു പുതുമ വേറൊരു വലിയ കാര്യമായിരുന്നു. കാര്യം പോലീസ് സ്റ്റേഷനിൽ ലൈബ്രറി, അങ്ങനെ ലൈബ്രറി ഉണ്ടായാൽ അതുകൊണ്ട് പൊതുജനങ്ങളുമായിട്ട് കൂടുതൽ സഹകരണവും പോലീസുകാരോട് ഇപ്പോൾ ഉള്ള ഇമേജ് മാറിയിട്ട് പോലീസുകാരൻ ജനങ്ങളുടെ സുഹൃത്താണെന്നുള്ള യഥാർത്ഥ ഇമേജ് പുറത്തു വരാനത് സഹായമാകും. വായന, പുസ്തകം, പോലീസുകാർ ഇത് തമ്മിൽ ചേരില്ല എന്ന് പറയുന്ന ഒട്ടേറെ പേരുണ്ടാകും. എന്നാൽ ഒരു കാര്യം ഓർക്കുക, കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ ഉന്നത പദവികളിരിക്കുന്ന ഒട്ടേറെ പേർ നല്ല എഴുത്തുകാരുമാണ്. പോലീസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും ബ്രിട്ടീഷുകാരുടെ പോലീസിനെ കുറിച്ചുള്ള സങ്കല്പം ആയതുകൊണ്ടാണ് ഈ പോലീസുകാരെ കുറിച്ച് അങ്ങനെ ഒരു പ്രിജുഡീസ് നമുക്കുണ്ടാകുന്നത്. മറിച്ച് പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യം ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരനായ താഴെക്കിടയിലുള്ള ഏറ്റവും അവസാനത്തെ ആളിന് പോലും, കണ്ണു കാണാൻ വയ്യാത്ത, ചെവി കേൾക്കാൻ വയ്യാത്ത പാവപ്പെട്ടവനായ അവസാനത്തേതിലായ ഒരു ആളിന് പോലും, ഒരു പൗരന് പോലും ജനാധിപത്യം അനുഭവവേദ്യമാക്കി കൊടുക്കേണ്ടത് പോലീസാണ്. അതാണ് നമ്മുടെ ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ, ജനമൈത്രി പോലീസിൻ്റെ ലക്ഷ്യം. അതിലേക്ക് നമ്മെ ഒന്നുകൂടി അടുപ്പിക്കാനായിട്ട് ഈ സംരംഭം നമ്മെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ മാറാട് ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്തിയിരുന്നു. അടൂരാണ് വന്നത്, ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ പരസ്പരം ഒന്ന് സംസാരിക്കാൻ പോലും മടിച്ചു നിന്ന സ്ത്രീകൾ പോലും ഒരുമിച്ചിരുന്ന് ഈ ഫിലിം ഫെസ്റ്റിവലിൽ ചിത്രങ്ങൾ കാണുകയും, അത് ദേശീയോദ്ഗ്രഥനം ഉൾക്കൊള്ളുന്ന ചിത്രങ്ങളാണ്, ശാന്തം പോലെയുള്ള ചിത്രങ്ങളൊക്കെ ഞങ്ങൾ അവിടെ കൊണ്ടുവന്നിരുന്നു. അത് കാണുകയും തുടർന്ന് അവിടെ നമ്മളൊരു തൊഴിൽ ഇടം സൃഷ്ടിക്കുകയും അവിടെ എല്ലാ വിഭാഗത്തിലുമുള്ള സ്ത്രീകൾ ഒരുമിച്ച് വന്ന് തൊഴിലെടുക്കാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ അവിടെയാണ് കലാപം അവസാനിച്ച് കല തുടങ്ങുന്നത്. പോലീസ് സ്റ്റേഷനിൽ കേൾക്കുമ്പോൾ പൊതുവേ ആൾക്കാർക്ക് കടന്നു വരാനൊരു മടിയുള്ള അവസ്ഥയായിരുന്നു കേരളത്തിൽ, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്. പക്ഷേ തൃപ്പൂണിത്തുറ ജനമൈത്രി പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അത് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇങ്ങനെ ഈ ലൈബ്രറി തുടങ്ങി ചില സ്ഥിരം പ്രവർത്തനങ്ങളുണ്ട്. അത് കൂടാതെ മറ്റ് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന ജനമൈത്രി പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ ഇവിടുത്തെ പോലീസുകാർ എന്ന് പറഞ്ഞാൽ വളരെ സൗഹാർദ്ദത്തോടുകൂടി ആൾക്കാരോട് ഇടപെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ ഒരു മനോഭാവം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ലൈബ്രറിയുടെ
പ്രവർത്തനങ്ങളിലാണെങ്കിലും ഇവിടുത്തെ മറ്റുള്ള ജനമൈത്രി പ്രവർത്തനങ്ങളിലാണെങ്കിലും സ്ത്രീകളും ഒരു മടിയും കൂടാതെ മുന്നോട്ട് വരും. പോലീസ് സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത, ഒരു ഭീകരതയുടെ ഒരു സ്വഭാവവും ഒരു മുഖവും പോലീസിന് ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ജനമൈത്രി പോലീസും അതിൻ്റെ സംവിധാനങ്ങളും ഉണ്ടായപ്പോൾ ഒരു ജനമൈത്രി ഭവൻ, എല്ലാ ജനമൈത്രി പോലീസ് സ്റ്റേഷനോടും ചേർന്ന് കഴിഞ്ഞ ഒരു ജനമൈത്രി ഭവനുണ്ട്. കേരളത്തിലെ മറ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷൻ ആ ജനമൈത്രി ഭവനെ ഒരു ലൈബ്രറിയുടെ രൂപത്തിലേക്ക് മാറ്റുകയായിരുന്നു ഇവിടെ ചെയ്ത ഒരു വലിയ മാറ്റമെന്ന് പറയുന്നത്. മറ്റെല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ജനമൈത്രി ഭവനങ്ങളുണ്ട്. അങ്ങനെ പൊതുജന പങ്കാളിത്തത്തോടുകൂടി ഈ ലൈബ്രറിയുടെ പുസ്തകങ്ങൾ കളക്ട് ചെയ്യുക ആയിരുന്നു ഇവിടെ പ്രവർത്തിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജനങ്ങളുമായിട്ടുള്ള ഇഴുകിച്ചേരൽ പരാതികളൊക്കെ കുറയ്ക്കുന്നതിന് സഹായകരമായിട്ടുണ്ട്. പരാതി ഇല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പം. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കണക്കുകൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. നമ്മളുമായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കുക, നമ്മളുമൊരു സ്നേഹം ഉണ്ടാക്കി വെക്കുക, നമ്മളോട് സംസാരിക്കാൻ പറ്റുന്നൊരു സാഹചര്യം സംജാതമാക്കുക, ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നാട്ടും പ്രദേശങ്ങളിൽ നടക്കുന്ന വിവരങ്ങൾ അത് പോലീസിൽ എത്തിക്കാനുള്ള ഒരു മീഡിയ, അതായത് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ലൈബ്രറി അത് ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പോലീസ് സ്റ്റേഷൻ്റെയും പോലീസിലെ സേനാംഗങ്ങളുടെയും എല്ലാവരുടെയും കൂടെയുള്ള ഒരു വിജയം. ഇൻ്റർനെറ്റ് നൽകുന്ന വിവരങ്ങൾ തത്സമയം ലഭിക്കും. എന്നാൽ പുസ്തക വായനയിലൂടെ ലഭിക്കുന്ന അനുഭവവും അനുഭൂതിയും നിത്യസത്യമായി എന്നും ഉള്ളിൽ വളരും. ഇന്ന് ഈ പുസ്തകങ്ങൾ വായിക്കുന്ന കുട്ടികൾ വളരുമ്പോൾ അതിൻ്റെ വില തിരിച്ചറിയും.